നമസ്കാരം. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഓരോരുത്തരെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കുറേ ദിവസങ്ങളായി പല തരത്തിൽ പല രൂപത്തിൽ ഭാവത്തിലുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചില വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കണം എന്ന് തോന്നി. അതിനെക്കുറിച്ച് ഒരു ചെറിയ അഭിപ്രായമെങ്കിലും പറയണം എന്ന് തോന്നി. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാകും. ആദ്യത്തെ വീഡിയോ ഒരു എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോയാണ്. എയർപോർട്ടിലെ കുറേ സ്റ്റാഫുകൾ ചേർന്ന് സാറ്റ് കളിക്കുന്നു. രസകരമായ ഒരു കളിയാണ് സാറ്റ്. നമ്മളൊക്കെ ചെറുപ്പത്തിലേ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരവസരത്തിൽ ഇത്തരം സാറ്റ് കളി വേണോ എന്ന് ഇത് ചെയ്യുന്നവർ തന്നെ ആലോചിക്കൂ. എയർപോർട്ടിലെ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫാണ്, ഏതോ ഒരു എയർലൈൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്ന് സാറ്റ് കളിക്കുന്നു. നിങ്ങൾ വർക്ക് ഫ്രം ഹോം നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും. നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടവരാണ്, ജോലിക്ക് എത്തിയേ പറ്റൂ. പക്ഷേ ഒഴിവ് സമയങ്ങൾ അടങ്ങിയിരുന്ന് പുസ്തകം വായിക്കുകയോ സമൂഹമാധ്യമങ്ങളിൽ പരതുകയോ ചെയ്യുന്നതല്ലേ നല്ലത്? ഈ സാറ്റ് കളി അത്ര നല്ലൊരു കാര്യമാണോ? കാരണം എയർപോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഫ്ലൈറ്റ് ഇല്ലാത്ത ദിവസം എയർപോർട്ടിൽ സാറ്റ് കളിക്കാം. റിൻഷാദ് കളിക്കില്ല, റിൻഷാദല്ല, റിൻഷാദല്ല, റിൻഷാദ് പുറത്തു പോയി. വേറെ ആരുണ്ടായിരുന്നു? ഇല്ല, ഞാൻ വീഡിയോ എടുക്കാം. ഡി എം എ വിളിക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സാറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സാറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ കളിച്ച സഹോദരി സഹോദരന്മാർ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. മറ്റൊരു വീഡിയോ പോലീസിന് നേരെ രണ്ട് യുവാക്കളുടെ മാസ്മരിക പ്രകടനമാണ്. പോലീസ് എന്താ തെറ്റ് ചെയ്തത്? പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു, വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു. പോലീസിനെ ആക്രമിക്കുന്നു. കൊള്ളാം അല്ലേ? ഒന്ന് കാണാം. എനിക്ക് തലക്ക് സുഖമല്ല, സാറിന് തലക്ക് സുഖമല്ലാത്ത സാറേ, ആരാണ് കൈ വെച്ചത്? നീ ആരോ? നിന്റെ അനിയനായി കഴിഞ്ഞാൽ നീ അല്ല പ്രധാനമന്ത്രിയോ? എന്റെ അനിയനായി കഴിഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ലേ?
ഏതായാലും ഇവന്മാരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്കെതിരെ കേസെടുത്തു. ജനങ്ങളുടെ നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് ഇത്തരം നിയമങ്ങളും നടപടികളും ഒക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിഡ്ഢികൂശ്മാണ്ഡങ്ങൾ. നല്ല അടിയുടെ കുറവാണ്, വേറൊന്നുമില്ല. മറ്റൊരു വീഡിയോ, ഇതൊരു വീഡിയോ അല്ല, ഒരു ക്ലിപ്പിംഗാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ പാറശ്ശാല ഇഞ്ചിവിളയിൽ പോലീസിന് നേരെ ചൂടായ ഡിവൈഎഫ്ഐക്കാരെ തടഞ്ഞു നിർത്തി പോലീസുകാർ. അപ്പോൾ അത് പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് ഡിവൈഎഫ്ഐയും സി പി എമ്മും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് സി പി എം നേതാക്കളുമൊക്കെ ആവശ്യപ്പെടുന്നത് എന്ന് വാർത്തയുണ്ട്. മാതൃഭൂമിയുടെ വാർത്തയാണ് കേട്ടോ, ഞങ്ങൾ കണ്ടുപിടിച്ച വാർത്തയല്ല. അവരുടെ മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ ഒരു ക്ലിപ്പിംഗാണ്, അവരുടെ ഒരു സ്ക്രീൻഷോട്ടാണ്, സ്ക്രീനിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ പോലീസ് ജനങ്ങളുടെ നന്മയ്ക്കായി ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാർക്കും എസ് എഫ് ഐക്കാർക്കും സി പി എംകാർക്കും എന്താ കൊമ്പുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാമോ? നിങ്ങൾക്ക് ആരെയും വെല്ലുവിളിക്കാമോ? കഷ്ടം തന്നെ. നിങ്ങൾ സമൂഹത്തിനൊപ്പം നിൽക്കൂ. നിങ്ങൾ ക്യൂബയ്ക്കും ചൈനയ്ക്കും ഒപ്പമാണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളൂ. ഇവിടെ നിങ്ങളുടെ സർക്കസൊന്നും വേണ്ട. ഇത് രാജ്യമൊന്നടങ്കം, നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കം ഇവിടെ ഇതിനെതിരെ, ഈ രോഗത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ, രാജ്യത്തിനൊപ്പം ഒന്നിച്ചു നിൽക്കുമ്പോൾ ഈ വൃത്തികേട് നിങ്ങൾ കാണിക്കരുത് എന്ന് മാത്രം പറയുന്നു. വീഡിയോകളെല്ലാം കണ്ടല്ലോ അല്ലേ? അപ്പോൾ സമൂഹം ഒന്നു ചേർന്ന് ഈ മഹാമാരിക്കെതിരെ എല്ലാവരും യോജിച്ച് പോരാടണം. ഇതിനെ നമുക്ക് തുരത്തണം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നമുക്കൊപ്പമുണ്ട്. ലോകം ഇന്ത്യയെ തന്നെ മാതൃകയാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.